അതാണ് അത് ഇന്നയാളെന്നില്ല അത് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഏത് വ്യക്തിയോ ആവട്ടെ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം അവതരിപ്പിക്കാനുള്ളൊരു അവസരം എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് നിഷേധി അതെ നാച്ചുറൽ ജസ്റ്റിസ് അത് കിട്ടേണ്ടത് ഒരു പൗരൻ്റെ കടമയാണ് അല്ല പൗരൻ്റെ അവകാശമാണ് ആ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളതിൽ ഈ 14-ാം വകുപ്പിൽ ഒരു ഭേദഗതി അത് മറ്റൊന്നുമല്ല തീരുമാനിക്കാൻ അവകാശമുണ്ട് കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് തീരുമാനിക്കാതിരിക്കാനുള്ള അവകാശവുമുണ്ട് എന്നുള്ളതാണ് അതോടെ എല്ലാം അവസാനിക്കുന്നില്ല ഇത് അങ്ങനെ ഒരു ലെജിസ്ലേച്ചർ തീരുമാനമെടുത്താൽ ഒരു മുഖ്യമന്ത്രി തീരുമാനമെടുത്താൽ നിയമസഭ തീരുമാനമെടുത്താൽ അതോടുകൂടി ആ കുറ്റവാളിയായിട്ടുള്ള പൗരൻ വെള്ളം ഊശപ്പെട്ടു പിന്നെ അയാൾക്ക് വേറെ ഒരു ശിക്ഷയും കിട്ടുന്നില്ല നിയമവ്യവസ്ഥ വീണ്ടും ഇവിടെയുണ്ട് നിയമവ്യവസ്ഥ വീണ്ടും ഉണ്ട് നിങ്ങൾ 1913 പാസ്സാക്കിയിട്ടുള്ള സോറി 2013 പാസ്സാക്കിയിട്ടുള്ള ലോകായുക്ത നിയമമുണ്ട് നിങ്ങളത് മറക്കുകയാണ് ലോക്പാൽ നിയമമുണ്ട് ലോക്പാൽ നിയമം നിങ്ങൾ പാസ്സാക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല ഒരുപാട് കേസുകൾ അഴിമതിയുടെ ഒരു കുത്തൊഴുക്കായിരുന്ന ഒരു കാലമായിരുന്നു അന്ന് അതിൽ 2G സ്പെക്ട്രം അഴിമതി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കൽക്കരി കുംഭകോണം ടെട്രാട്രക്ക് അഴിമതി ഇങ്ങനെ അഴിമതി കേസുകളുടെ ഒരു മാലപ്പടക്കായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് തൽക്കാലം ഒരു ലോക്പാൽ നിയമം കൊണ്ടുവന്നത് എന്ന് കരുതാം പക്ഷേ ആ നിയമത്തിൽ തന്നെ നിങ്ങൾ പറയുന്നത് എന്താ ആ നിയമത്തിൻ്റെ 24-ൽ പറയുന്നത് എന്താ ഇത് ഇങ്ങനെ പറയുന്നുണ്ട് ആക്ഷൻ ഓൺ ഇൻവെസ്റ്റിഗേഷൻ അഗേൻസ്റ്റ് പബ്ലിക് സർവൻറ്റ് ബീയിങ് പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റേഴ്സ് ഓർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ലോക്പാൽ മേ ഫയൽ എ കേസ് ഇൻ ദ സ്പെഷ്യൽ കോർട്ട് ആൻഡ് ഷാൾ സെൻഡ് എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ടുഗദർ വിത്ത് ഇറ്റ്സ് ഫൈൻഡിങ് ടു ദി കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്നാണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനേ ഉള്ളൂ ഇതിനകത്ത് ലോക്പാൽ എടുക്കുന്ന തീരുമാനം ലെജിസ്ലേച്ചറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കോമ്പിറ്റൻ്റ് അതോറിറ്റിയോ അംഗീകരിക്കണം എന്നില്ല അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു ആ കണ്ടെത്തൽ റിപ്പോർട്ടായിട്ട് അയക്കണം എന്നുള്ളതാണ് നിങ്ങൾ പാസ്സാക്കിയ നിയമത്തെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്താ ചെയ്യുക ഇവിടെ നിയമം പാസ്സാക്കുമ്പോൾ അത് അംഗീകരിക്കണം എന്ന് മാത്രമായി പോയി അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന ഒരു വകുപ്പ് അതിനകത്ത് ചേർക്കാൻ വാക്ക് അതിനകത്ത് ചേർക്കാൻ വിട്ടുപോയി എന്നുള്ളത് ഒരു ചെറിയ ഒമിഷൻ അല്ല അത് ലെജിസ്ലേച്ചറിൻ്റെ അധികാരം കവരുന്ന ഒരു അല്ലെങ്കിൽ ഭരണഘടനാദത്തമായ അവകാശം കവരുന്ന ഒരു ഒമിഷനായി പോയി എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള നിയമ ഉപദേഷ്ടാക്കൾ നമ്മളെ ഉപദേശിച്ചിരിക്കുന്നത് അത് മാറ്റണം അത് മാറ്റിയിട്ട് സ്വീകരിക്കാതിരിക്കാനുള്ള അധികാരവും കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സർ ഇത് രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നില്ലേ രാജസ്ഥാനിലെ ലോക്പാൽ നിയമം എന്താ ലോകായുക്ത നിയമം എന്താ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ലോ മിനിസ്റ്റർ പറഞ്ഞു ഈ ലോക്പാൽ നിയമം എല്ലാ സ്റ്റേറ്റും അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത് എന്നിട്ട് അതിൻ്റെ ഒരു മാതൃകയും തയ്യാറാക്കി വെച്ച് ഈ മാതൃക എല്ലാവരും പാസ്സാക്കിക്കൊള്ളണമെന്ന് അപ്പോഴാണ് ഓരോ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള അധികാരം അത് ഹനിക്കുന്നത് ശരിയല്ല എന്ന നിയമപരമായ ഉപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ഭാഗം വിട്ടുകളഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അപ്പടി അഡോപ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാധ്യതക്കനുസരിച്ച് അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ചുള്ള ലോകായുക്ത നിയമം ലോക്പാൽ നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ലോകായുക്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് രാജസ്ഥാനിൽ എന്താ പറഞ്ഞത് രാജസ്ഥാനിലും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ രാജസ്ഥാനിലെ നിയമത്തിലൊരു കോപ്പി എൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഗുജറാത്തിലെ നിയമത്തിലും അതിനകത്തും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹിഷാൾ ബൈ എ റിപ്പോർട്ട് ഇൻ റൈറ്റിംഗ് കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഫൈൻഡിങ്സ് അലോങ് വിത്ത് ദി റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് മെറ്റീരിയൽസ് ആൻഡ് അതർ എവിഡൻസസ് ടു ദി കോമ്പിറ്റൻ്റ് അതോറിറ്റി ഇതെല്ലാം വായിക്കണ്ട പഞ്ചാബിൽ എൻ്റെ അടുത്തുണ്ട് തമിഴ്നാട്ടിലെ ഇതുണ്ട് അതിനകത്തും പറയുന്നത് ഇത് തന്നെയാണ് ഒരു റിപ്പോർട്ട് അയക്കുക എന്നുള്ളത് ഓരോന്നും ഏകദേശം ഒരുപോലെ തന്നെ ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തിൻ്റെയും കോപ്പി എൻ്റെ അടുത്തുണ്ട് ഞാനതെല്ലാം ഇവിടെ വായിക്കുന്നില്ല സർ അപ്പോൾ ഇത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ വരുത്തിയിട്ടുള്ളൊരു ചെറിയ അന്നത്തെ പെശക് അത് തിരുത്താൻ വേണ്ടി സർ ഗവർണറും സ്പീക്കറും എല്ലാം തന്നെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷേ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടാൽ ഗവർണറായി തീർന്നാൽ ആ ഗവർണർ നിഷ്പക്ഷനാണ് സ്പീക്കർ നിഷ്പക്ഷനാണ് നിഷ്പക്ഷനാണ് എങ്കിലും ഗവർണറുടെ പ്രീതി ആരോടായിരിക്കണം ഗവർണറുടെ പ്രീതി മുഖ്യമന്ത്രിയോടായിരിക്കണം മന്ത്രിസഭയോടായിരിക്കണം അത് വളരെ വ്യക്തമായിട്ട് ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് ഗവർണറുടെ പ്രീതിക്കനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രിക്ക് തുടരാൻ പറ്റുള്ളൂ പക്ഷേ ഗവർണർ അപ്രീതി കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ ലെജിസ്ലേച്ചറിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൽ കാര്യങ്ങൾ കൊണ്ടുവരാതെ ഒരു മുഖ്യമന്ത്രിയെ ഡിസ്മിസ് ചെയ്യാൻ ഗവർണർ മുതിർന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അത്ര അപകടകരമായിട്ട് മാറും ജുഡീഷ്യറി പോലും ഇന്ത്യൻ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കാറില്ല ചിലപ്പോൾ വരാറുണ്ട് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസത്തെക്കുറിച്ച് പറയാറില്ലേ സർ ജുഡീഷ്യൽ ആക്ടിവിസം രണ്ട് തരത്തിൽ വരാറുണ്ട്
ഒന്ന് പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവാണ്. പോസിറ്റീവാകുന്നത് എപ്പോഴാണ്? ഭരണഘടനാദത്തമായ പൗരൻ്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതെ തീരുമാനം എടുക്കുന്ന സമയത്താണ് ജുഡീഷ്യൽ ആക്ടിവിസം പോസിറ്റീവായിട്ട് വരുന്നത്. നെഗറ്റീവാകുന്നത് എപ്പോഴാണ്? അതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സർ, പ്രസിദ്ധമായിട്ടുള്ള എസ് ആർ ബൊമ്മൈ കേസ് ഉണ്ടല്ലോ, എന്താണ് സുപ്രീം കോടതി വിധിച്ചത്? ആ കേസിൽ സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായിട്ടത് പിന്നെ പ്രത്യേക 356 വകുപ്പിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചപ്പോഴാണ് സുപ്രീം കോടതി ആ കേസിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിൽ സുപ്രീം കോടതി പറയുന്നത്, ദ പവർ ഓഫ് പ്രസിഡന്റ് ടു ഡിസ്മിസ് എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് നോട്ട് ആബ്സല്യൂട്ട് എന്നാണ്. ഇത് മാത്രമല്ല, ആ വിധിയിൽ പറയുന്നത് പ്രസിഡന്റ് ഷുഡ് എക്സർസൈസ് ദി പവർ ഓൺലി ആഫ്റ്റർ ഹിസ് പ്രൊക്ലമേഷൻ ഈസ് അപ്രൂവ്ഡ് ബൈ ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻ്റ് എന്നാണ്. പാർലമെൻറ്റിന്, ജനാധിപത്യ സഭയ്ക്ക്, ലെജിസ്ലേച്ചറിന് ഇന്ത്യൻ കോടതി നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യമാണ് ബൊമ്മൈ കേസിൻ്റെ വിധിയിലൂടെ കണ്ടത്. ഇവിടെ നമ്മുടെ ലെജിസ്ലേച്ചർമാർ ഇവിടെ എന്താ വാദിക്കുന്നത്? ഇവിടെ വാദിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡി അതിലൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ പറഞ്ഞാൽ ആ തീരുമാനം നിഷേധിക്കരുത്, അംഗീകരിക്കണമെന്നാണ്. നിരാകരിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി ചേർക്കുമ്പോഴേ ഈ ജനാധിപത്യം പൂർണ്ണമാകുന്നുള്ളൂ സർ. അത്ര മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് കാണേണ്ടത്. ഇനി ഗവർണർ, ഗവർണർ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിനെ കാണുന്നത്? ഇപ്പോൾ ഇവിടെ നയപ്രഖ്യാപനം നടക്കുന്നു, നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ എന്താ വായിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം എൻ്റെ ഗവൺമെൻറ് എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്, ഗവർണറുടെ ഗവൺമെൻറ്റാണ് എൻ്റെ ഗവൺമെൻറ് എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഗവർണർ വായിക്കുന്നത്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മഹത്വം. ഗവർണർ എന്ന് പറയുന്ന പദവിയെക്കുറിച്ചുള്ള ഒരുപാട് അഭിപ്രായങ്ങളും നിയമപരമായിട്ടുള്ള വിലയിരുത്തലുകളും ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഞാനതിലേക്ക് പോകുന്നില്ല ഈ സമയത്ത്. പക്ഷേ ഗവർണർ ഇവിടെ വന്നാൽ, ഒരു നിയമസഭയിൽ വന്നിട്ട് നയപ്രഖ്യാപനം വായിക്കുമ്പോൾ അത് എൻ്റെ ഗവൺമെൻറ്റാണ്, അപ്പോൾ പ്രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു നിർദ്ദേശം നൽകുന്നു ലോകായുക്ത. അങ്ങനെ നിർദ്ദേശം നൽകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിതരായിട്ടുള്ള മന്ത്രിമാർ, ആ മന്ത്രിമാർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ അത് തീരുമാനിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഉപദേശം തേടണ്ടേ? മുഖ്യമന്ത്രിയുടെ ഉപദേശത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലെജിസ്ലേച്ചറിൻ്റെ പങ്ക് അത് തീരെ അവഗണിക്കുന്ന രീതിയിൽ ഒരു നിയമം പാസ്സാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭേദഗതി ഇതിനകത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് വ്യക്തമാക്കാനാണ് സർ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ UDF ഭാഗത്ത് നിന്ന് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, നിങ്ങൾ ഇതിനെയെല്ലാം മാനിക്കുന്നവരാണോ? പൊളിറ്റിക്സ് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല ഇവിടെ. പക്ഷേ 1975 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചു. 39-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒന്നും തൊടാൻ പോലുള്ള അധികാരം ജുഡീഷ്യറിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അത് പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കി എന്നുള്ളതാണ്. അപ്പോൾ അമിതാധികാരം ആരും പ്രയോഗിക്കരുത് എന്നുള്ളതാണ്. ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറിയോ അമിതാധികാരം പ്രയോഗിക്കരുത് എന്ന് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. ഇവിടെ വളരെ വിശദമായിട്ട് നമ്മുടെ നിയമവകുപ്പ് മന്ത്രി അത് പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ 14-ാം വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടത് നമ്മുടെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 16 അതുപോലെ തന്നെ 19-21 ഇതെല്ലാം പൗരൻ അവകാശ നമുക്ക് അനുഭവിക്കാനുള്ള അവകാശങ്ങളാണ്. അതൊന്നും നമുക്കില്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ്റെ എല്ലാ അവകാശവും ഈ നിയമസഭക്കകത്ത് വന്നിരിക്കുന്ന മന്ത്രിക്കോ MLAക്കോ ഒക്കെയുണ്ട്. ആ അവകാശം ഒരു പൗരൻ അനുഭവിക്കാൻ കഴിയാത്ത വിധം വന്നുപോയത് തിരുത്താൻ പോകുമ്പോൾ ഏകകണ്ഠമായി ശരി നമുക്ക് പെശകാണ് പറ്റിയത് തിരുത്തണം എന്ന് പറയുന്നതിന് പറയേണ്ടിയിരുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന MLAമാർ പ്രതിപക്ഷ നേതാവടക്കം അതിനെ ശരിവെച്ച് വാദിക്കുകയാണ്. അപ്പോൾ അത് വളരെ മോശമായി പോയി. നിയമത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും എല്ലാം നല്ല ധാരണയോടുകൂടി ഇടപെടണം. ജനാധിപത്യം ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാം സമന്വയത്തിലൂടെ പരസ്പര ബഹുമാനത്തിലൂടെ ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും പരസ്പര ബഹുമാനത്തിലൂടെ മാത്രമേ ജനാധിപത്യം പുലരുകയുള്ളൂ എന്നതിനാൽ ഭരണഘടനക്കനുസൃതമായിട്ട് നമ്മുടെ ഈ 14-ാം വകുപ്പിൻ്റെ ഭേദഗതി വരുത്തി ഈ ഫൈൻഡിങ്സ് അതായത് റെക്കമെൻഡേഷൻ
അത് സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനുള്ള അധികാരം നൽകണം കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാതെ ലോകായുക്തയെ മുഴുവൻ തള്ളിക്കളയുന്നില്ല. ലോകായുക്തയുടെ ഇൻവെസ്റ്റിഗേഷനെയോ എൻക്വയറിയോ ഒന്നും ഈ നിയമസഭ തള്ളിക്കളയുന്നില്ല. അതിന് പകരം ഈ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് അത് സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള അധികാരം ഉണ്ട് എന്നുള്ളത് ഭരണഘടനാപരമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു ഭേദഗതിയാണ് കൊണ്ടുവരുന്നത് എന്നതിനാൽ ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഇത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സർ.